Hello all, welcome to News in 360 Degree by Civils 360 IAS Academy. So, ഇന്ന് രണ്ട് ന്യൂസ് ഉണ്ട്. ഒന്ന് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ട് നമ്മുടെ ആർമി ചീഫിന്റെ ഒരു ന്യൂസ് ആണ്. ഇത് രണ്ടും ചൈനയുമായിട്ടുള്ള ബോർഡർ ഡിസ്പ്യൂട്ടിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. സോ 2020-ൽ ഒരു ഗൽവാനിലുണ്ടായ ക്ലാഷിൽ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മിലിറ്ററി സ്റ്റാൻഡ് ഓഫിന്റെ ഒരു പരമ്പര ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ഡിസെൻഗേജ്മെന്റ് ടോക്സ് വളരെ കാലമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോ ആർമി ചീഫ് പറയുന്നത് സിറ്റുവേഷൻ അലോങ് ചൈന ബോർഡർ സ്റ്റേബിൾ ബട്ട് നോട്ട് നോർമൽ. സ്റ്റേബിൾ ആണ്, പക്ഷെ നോർമൽ അല്ല. ഡിസെൻഗേജ്മെന്റിനുള്ള ടോക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആൻഡ് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറയുന്നുണ്ട് ചൈന ബോർഡർ അഗ്രിമെന്റ്സ് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റില് പ്രിലിംസ് പെർസ്പെക്റ്റീവില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാ ചൈനയുമായിട്ടുള്ള ബോർഡർ ഏരിയാസ് എവിടെയൊക്കെയാണ്, കണ്ടസ്റ്റഡ് ഏരിയാസ്, ഡിസ്പ്യൂട്ട് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ചൈനയുമായിട്ടുള്ള ബോർഡർ അറൌണ്ട് 3488 കിലോമീറ്ററിന്റെ ബോർഡർ ഉണ്ട്. ഈ ബോർഡറിനെ നമുക്ക് മൂന്ന് സെക്ടേഴ്സ് ആയിട്ട് ബ്രോഡ്ലി തിരിക്കാം. ഒന്ന് വെസ്റ്റേൺ സെക്ടർ, ഈ ജമ്മു ആൻഡ് കശ്മീർ വരുന്ന ഒരു സെൻട്രൽ സെക്ടർ. സെൻട്രൽ സെക്ടർ വരുന്നത് ഈ ഒരു ഉത്തരാഖണ്ഡ് റീജിയൺ ഒക്കെ വരുന്നതാണ് സെൻട്രൽ സെക്ടർ. അതുകൂടാണ്ട് ഈസ്റ്റേൺ സെക്ടർ ഉണ്ട്, അരുണാചൽ പ്രദേശിന്റെ ഒക്കെ ബോർഡർ വരുന്ന ആ ഒരു റീജിയൻ. സോ ഈ മൂന്ന് റീജിയനിൽ സെൻട്രൽ സെക്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം അൺഡിസ്പ്യൂട്ടഡ് ആണ്, പ്രത്യേകിച്ച് അവിടെ ബോർഡർ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ വെസ്റ്റേൺ സെക്ടറിലും ഈസ്റ്റേൺ സെക്ടറിലും ഇഷ്യൂസ് ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ വി ഹാവ് എ ഷെയർഡ് ബൗണ്ടറി ഓഫ് 3488 കിലോമീറ്റേഴ്സ് വിത്ത് ചൈന. ഈ വെസ്റ്റേൺ സെക്ടറിലാണ് എൽ എ സി അഥവാ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ വരുന്നത്. ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ശരിക്കും ഒരു ഇന്റർനാഷണലി റിക്കഗ്നൈസ്ഡ് ബൗണ്ടറി ഒന്നുമല്ല, ഒരു പ്രാക്ടിക്കൽ ബൗണ്ടറി ആണ്. ജമ്മു ആൻഡ് കശ്മീരിനെ അക്സായ് ചിൻ എന്ന് പറയുന്ന ഒരു ഏരിയയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറിയാണ് ഈ എൽ ഐ സി. അപ്പൊ ഈ ഇന്ത്യ ഈ എൽ ഐ സിയുടെ എന്താ പറയാ ഇന്റർപ്രിട്ടേഷനിൽ ഇന്ത്യക്കും ചൈനയ്ക്കും രണ്ട് സ്റ്റാൻസ് ആണുള്ളത്. ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ജോൺസൺ ലൈൻ ആണ്. ഈ ജോൺസൺ ലൈൻ പ്രകാരം അക്സായ് ചിൻ റീജിയൻ, ഇപ്പോ ചൈന അഡ്മിനിസ്റ്റർ ചെയ്യുന്ന അക്സായ് ചിൻ റീജിയൻ ശരിക്കും ഇന്ത്യയുടെ പാർട്ടാണ്. പക്ഷേ ചൈന പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നത് മക്ഡൊണാൾഡ് ലൈൻ ആണ്. ഈ മക്ഡൊണാൾഡ് ലൈൻ പ്രകാരം അക്സായ് ചിൻ ചൈനയുടെ പാർട്ടാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ഈ യെല്ലോയിലുള്ള ഈ ഒരു ടെറിട്ടറി ആണ് അക്സായ് ചിൻ. യെല്ലോയിലുള്ള ഈ ഒരു ടെറിട്ടറീസ് അക്സായ് ചിൻ വിച്ച് ഇസ് അഡ്മിനിസ്റ്റർഡ് ബൈ ചൈന ആസ് ഓഫ് നൗ. പക്ഷേ ഇത് ഇന്ത്യയുടെ സോവറിൻ ടെറിട്ടറി ആണ്, ചൈന അത് ഇപ്പൊ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. വെരി മച്ച് ലൈക്ക് കശ്മീർ അഡ്മിനിസ്റ്റർഡ് ബൈ പാകിസ്ഥാൻ, പാക് ഒക്കുപ്പൈഡ് കശ്മീർ പോലെ തന്നെ ചൈന അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു റീജിയൻ ആണ്. അപ്പൊ ഇവിടുത്തെ പല സ്ഥലങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടിയുണ്ട്, എവിടെയൊക്കെയാണ് ക്ലാഷ് നടന്നിട്ടുള്ളത്. ആ ഗൽവാൻ വാലി, പൻഗോങ് സോ ലേക്ക്, അങ്ങനത്തെ ചില സ്ഥലങ്ങൾ അറിഞ്ഞിരിക്കേണ്ടിയുണ്ട്. അതുകൂടാണ്ട് ഈസ്റ്റേൺ സെക്ടറിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഓൾമോസ്റ്റ് എന്താ പറയാ എൻറ്റയർ അരുണാചൽ പ്രദേശ് അവരുടെ ആണെന്ന് ചൈന ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് ചൈന ഇറക്കുന്ന പല മാപ്സും ഇന്റർനാഷണൽ മാപ്സിലൊക്കെ ഈ പറയുന്ന അക്സായ് ചിൻ ആയാലും പാക് ഓക്കുപ്പൈഡ് കശ്മീർ ആയാലും അരുണാചൽ പ്രദേശ് ആയാലും ഇതൊന്നും ഇന്ത്യയുടെ ടെറിട്ടറി അല്ലാത്ത രീതിക്കാണ് ചൈന മാപ്സ് ഇറക്കാറുള്ളത്. അതിനെതിരെ ഇന്ത്യ പലപ്പോഴും പ്രൊട്ടസ്റ്റ് ചെയ്യാറുണ്ട്. സോ നോട്ട് ചെയ്യേണ്ട പ്ലേസസ് ഒന്ന് ഈ എൽ ഐ സിയിലെ അലോങ് ദി എൽ ഐ സി ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, അവിടെയൊക്കെ പലപ്പോഴും സ്റ്റാൻഡ് ഓഫ് മിലിറ്ററി സ്റ്റാൻഡ് ഓഫ് സംഭവിക്കാറുണ്ട്. അതുകൂടാണ്ട് ചൈന ഇൻക്രീസിംഗ്ലി ഈ മിലിറ്ററിയുടെ അവിടെ സെറ്റിൽമെന്റ്സ്, ആർട്ടിഫിഷ്യൽ സെറ്റിൽമെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അതായത് അവരുടെ മോഡൽ വില്ലേജസ് ഒക്കെ ചൈന പ്ലാൻ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയും കൗണ്ടർ ചെയ്യാനായിട്ട് ഈ പറയുന്ന ബോർഡർ ഏരിയാസിലൊക്കെ നമ്മളും നമ്മുടെ ആർം ഫോഴ്സസ് ഒക്കെ ബോർഡർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുന്നുണ്ട്. ഒന്ന് ഡെപ്സാങ് പ്ലെയിൻസ്, അതിന്റെ താഴെ ഗൽവാൻ വാലി ഉണ്ട്, ഹോട്ട് സ്പ്രിംഗ്സ് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്,
ഒരു ലേക്ക് ഉണ്ട്, പൻഗോങ് സോ. ഈ പൻഗോങ് സോ ലേക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കിടക്കുന്നത്. അതായത് ഈ അക്സൈചിൻ റീജിയനിലും ഇന്ത്യയിലുമായിട്ടാണ് കിടക്കുന്നത്. സോ ഇവിടെയും പലപ്പോഴും എവിടെ എവിടം വരെ ഇന്ത്യയുടെ ടെറിട്ടറി, എവിടം വരെ ചൈനയുടെ ടെറിട്ടറി എന്നുള്ള രീതിക്ക് ഇഷ്യൂസ് വരാറുണ്ട്. ഈ ലേക്സിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഷിഫ്റ്റിംഗ് ബൗണ്ടറീസ് ആയിട്ട് പലപ്പോഴും വെള്ളം കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ബൗണ്ടറീസ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു ഇഷ്യൂ ആവാറുണ്ട്. സോ അതുകൂടാണ്ട് ഇവിടെ ഈ ട്രയാങ്കുലർ റീജിയൻ, ഇതാണ് ദ മച്ച് കണ്ടസ്റ്റഡ് സിയാച്ചൻ വാലി. സിയാച്ചനിലെ പട്ടാളക്കാർ മഞ്ഞിൽ നിൽക്കുന്നു നമ്മൾ കേൾക്കാറില്ലേ. സോ ആ സിയാച്ചൻ വാലി ഇവിടെയാണ് വരുന്നത്. ഈ സിയാച്ചൻ വാലി, ഇതിന്റെ താഴെ നുബ്ര വാലി, ഇതൊക്കെ പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അക്സൈചിൻ എവിടെയാണ്, അതായത് മാപ്പിൽ വരുമ്പോ എവിടെയാണ് എക്സാക്ട്ലി അക്സൈചിൻ, സിയാച്ചൻ വാലി അതിന്റെ ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ, അതിന്റെ താഴെയാണോ പൻഗോങ് സോ, മുകളിലാണോ പൻഗോങ് സോ, ഇതൊക്കെ നമ്മൾ ജിയോഗ്രഫിക്കലി മാപ്പിംഗിൽ അറിഞ്ഞിരിക്കണം ഫ്രം എ പ്രിലിംസ് പെർസ്പെക്ടീവ്. സോ ദബ്സാങ്, ഗൽവാൻ വാലി, ഹോട്ട് സ്പ്രിംഗ്, പൻഗോങ് സോ, സിയാച്ചിൻ, നുബ്ര വാലി. അത് കൂടാണ്ട് ദോക്ലാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഇത് ഈസ്റ്റേൺ സെക്ടറിലാണ് വരുന്നത്. സോ ഈസ്റ്റേൺ സെക്ടറിൽ ഇത് ഏകദേശം ഇവിടെയായിട്ട് ഇന്ത്യ, ചൈന, ഭൂട്ടാൻ, ഇവിടെ ഭൂട്ടാൻ ഉണ്ട്, ഇത് ചൈനയാണ്, ഇവിടെ ഇന്ത്യയുടെ ടെറിട്ടറിയാണ്. ഏകദേശം ഇത് ഇവിടെയായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഡോക്ലാം എന്ന് പറയുന്നത്. ഈ ഡോക്ലാമില് ഒരു സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിരുന്നു. ഡോക്ലാം ശരിക്കും ഭൂട്ടാൻ ക്ലെയിം ചെയ്യുന്ന ഒരു ടെറിട്ടറിയാണ്, ഭൂട്ടാന്റെ ടെറിട്ടറിയാണ്. ഇന്ത്യ ഡോക്ലാം ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷേ ദിസ് ഡോക്ലാം കംസ് അറ്റ് എ വെരി ക്രൂഷ്യൽ ട്രൈ ജംഗ്ഷൻ ഓഫ് ഇന്ത്യ, ചൈന ആൻഡ് ഭൂട്ടാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെ സ്ട്രാറ്റജിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡോക്ലാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഭൂട്ടാന്റെ ക്ലെയിമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് ചൈന ഇങ്ങോട്ടേക്ക് ഇൻകേഴ്ഷൻ നടത്താൻ നോക്കിയപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു, ഭൂട്ടാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ട്രൂപ്സിനെ അവിടെ പ്ലേസ് ചെയ്തു, ഡോക്ലാമിനെ ചൈന ഇൻവേഡ് ചെയ്യുന്നതിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. സോ ഡോക്ലാം ഇന്ത്യയുടെ ടെറിട്ടറി അല്ല, ഭൂട്ടാന്റെ ആണ്. ഇന്ത്യ പക്ഷെ ഭൂട്ടാന്റെ ക്ലെയിമിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എന്താണ്, ഭൂട്ടാൻ ഇന്ത്യയുടെ ഫ്രണ്ട് ആണ്, ഇന്ത്യയുടെ ആലി ആണ്. സോ ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് ഭൂട്ടാൻ ആക്ട് ചെയ്യും. മാത്രമല്ല നമ്മുടെ നോർത്ത് ഈസ്റ്റിലേക്കുള്ള ആക്സസ് പാസ് ആയ ഒരു ചിക്കൻ നെക്ക് കോറിഡോർ ഉണ്ട് ഇവിടെ, വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്ഥലം. ഈ ചിക്കൻ നെക്ക് കോറിഡോർ ആക്സസ് ചെയ്ത ഒരു ചോക്ക് പോയിന്റ് ആണ് അത്. അതിന്റെ അടുത്ത് ചൈനയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എന്താ പറയുക, ഒരു ത്രെട്ട് ആണ്. അതുകൊണ്ട് കൂടിയാണ് ഡോക്ലാം സിഗ്നിഫിക്കന്റ് ആവുന്നതും ഇന്ത്യ അവിടെ എന്താ പറയുക ചൈനയുടെ പ്രസൻസ് ഒഴിവാക്കാൻ നോക്കുന്നത്. പിന്നെ അരുണാചൽ പ്രദേശിലെ ബൗണ്ടറി നമ്മൾ നേരത്തെ പറഞ്ഞു മക്മഹോൺ ലൈൻ ആണ് ഉള്ളത്. അതൊരു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ബൗണ്ടറി ആണ് മക്മഹോൺ ലൈൻ. ഈ അരുണാചൽ പ്രദേശിനെയും ചൈനീസ് ടെറിട്ടറിയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി, അതിന്റെ വയലേഷൻ ആണ് ശരിക്കും ഈ ഇന്ത്യ, അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണെന്ന് ക്ലെയിം ചെയ്യുന്നത്. അടുത്തത് ലഡാക്ക് എന്നൊരു എന്താ പറയുക പദയാത്ര വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിലേക്ക്. അവരുടെ ലഡാക്കിന്റെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്നും അവരുടെ കുറച്ച് ഡിമാൻഡ്സ് പ്ലേസ് ചെയ്തിട്ട്, സ്റ്റേറ്റ്ഹുഡിന്റെ ഡിമാൻഡും സിക്സ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ഡിമാൻഡും വെച്ചിട്ട് ഒരു പദയാത്ര ഉണ്ടായിരുന്നു. അത് ഡൽഹിയിൽ ചെന്നപ്പോഴത്തേക്കും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി. സോ അതിന്റെ പേരിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ലഡാക്കിന്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ പണ്ട് ദി സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കശ്മീറിന്റെ ഭാഗമായിരുന്നു ലഡാക്ക്. പക്ഷേ 2019 ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിനു ശേഷം രണ്ട് ഡിസ്റ്റിങ്ക്ട് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് തിരിച്ചു, ജമ്മു ആൻഡ് കശ്മീറും ലഡാക്കും. സോ അതിനുശേഷം ഇപ്പൊ യൂണിയൻ ടെറിട്ടറിയാണ്. ആസ് ഓഫ് നൗ ലഡാക്കിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ യൂണിയൻ ടെറിട്ടറി. ലഡാക്കിൽ രണ്ട് സിറ്റിസൻസ് ഗ്രൂപ്പ്സ് ഉണ്ട്, ലേ അപെക്സ് ബോഡി ആൻഡ് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്. സോ ഈ രണ്ട് ഗ്രൂപ്പ്സും അതുകൂടാണ്ട് ഈ ജനറൽ മെജോറിറ്റി ഓഫ് ജനറൽ പബ്ലിക്കും ലഡാക്കിൽ കുറച്ച് ഡിമാൻഡ്സ് വെച്ചിട്ടുണ്ട് ആഫ്റ്റർ 2019 അബ്രഗേഷൻ. സോ ഒന്ന് സ്റ്റേറ്റ്ഹുഡ് വേണം ലഡാക്കിന്, അത് ഗ്രേറ്റർ പൊളിറ്റിക്കൽ ഓട്ടോണമിക്കും ഡിസിഷൻ മേക്കിംഗ് പവേഴ്സിനും വേണ്ടിയിട്ടാണ്. വളരെ ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് ലഡാക്ക് എന്ന് പറയുന്നത്. ഓവിംഗ് ടു ഇറ്റ്സ് റിജിഡ് ടോപ്പോഗ്രഫി, വളരെ എന്താ പറയുക നമ്മുടെ ഒരു മൗണ്ടനസ് ടോപ്പോഗ്രഫി ആണ് ലഡാക്ക്, സാസ്കാർ, കാരക്കോറം, ഈ റേഞ്ചസ് ഒക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ലഡാക്കിന്റെ ടോപ്പോഗ്രഫി കാരണം ഡെവലപ്മെന്റ് വളരെ ബുദ്ധിമുട്ടാണ് അവിടെ. മാത്രമല്ല ഒരുപാട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ട്, ഒരുപാട് വാട്ടർ ലോഗ്ഡ് ആയിട്ടുള്ള ഇപ്പൊ സോഡ പ്ലെയിൻസ്, ലിംഗിത്തങ്കി പ്ലെയിൻസ്, ഇങ്ങനത്തെ കുറച്ച് പ്ലെയിൻസ് ഒക്കെ ഉണ്ട്, ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്ഹുഡ് വേണം കുറച്ചുകൂടി പൊളിറ്റിക്കൽ ഓട്ടോണമിക്കും ഡിസിഷൻ മേക്കിംഗ് പവേഴ്സിനും വേണ്ടിയിട്ട്. പിന്നെ സിക്സ്ത് ഷെഡ്യൂളിൽ, കോൺസ്റ്റിറ്റ്യൂഷന്റെ സിക്സ്ത് ഷെഡ്യൂൾ വിച്ച് പ്രൊട്ടക്ട്സ് ട്രൈബൽ ഏരിയാസ്, ആസ് ഓഫ് നൗ സിക്സ്ത് ഷെഡ്യൂളിലുള്ളത് ATM² അസാം,
ത്രിപുര, മിസോറാം, മേഘാലയ, ഈ നാല് സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. സോ അതുപോലെ ലഡാക്കിനും സിക്സ് ഷെഡ്യൂൾ ഏരിയാസ്, സിക്സ് ഷെഡ്യൂൾ ഇൻക്ലൂഷൻ വേണമെന്ന ഒരു ഡിമാൻഡ് ഉണ്ട്. അതുകൂടാണ്ട് ലോക്കൽസിന് ജോബ് റിസർവേഷൻസ് വേണമെന്ന ഡിമാൻഡ് ഉണ്ട്. പിന്നെ ബെറ്റർ ഇലക്ടറൽ റെപ്രസെന്റേഷൻ, രണ്ട് ലോക്സഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റും ലഡാക്കിന് കൊടുക്കണം എന്നുള്ള ഡിമാൻഡും ഉണ്ട്. ഇതൊക്കെയാണ് മേജർ ഡിമാൻഡ്സ് വരുന്നത്. സോ ഈ കോണ്ടെക്സ്റ്റിൽ, പ്രിലിംസ് പെർസ്പെക്റ്റീവില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്രിയേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് പോളിറ്റി ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് എന്നുള്ളതാണ്. ഇത് കണ്ട് ആർട്ടിക്കിൾ ത്രീ. ആർട്ടിക്കിൾ ത്രീയില് പ്രധാനമായിട്ട് പറയുന്നത് പാർലമെന്റിനാണ് അധികാരമുള്ളത്, യൂണിയൻ ആണ് അധികാരമുള്ളത് ടു ക്രിയേറ്റ് ന്യൂ സ്റ്റേറ്റ്സ്. അത് എങ്ങനെ വേണോ ക്രിയേറ്റ് ചെയ്യാം, രണ്ട് യൂണിയൻ ടെറിട്ടറീസിനെ മെർജ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഒരു ഭാഗം ബൈഫർക്കേറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഭാഗവും യൂണിയൻ ടെറിട്ടറി മെർജ് ചെയ്തിട്ടോ, എങ്ങനെ വേണോ. എന്താ പറയാ, സ്റ്റേറ്റ്സിന് എന്തില്ല, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഇല്ല. അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യം വരുമ്പോൾ സ്റ്റേറ്റ്സിനോട് യൂണിയൻ ടെറിട്ടറീസിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, പാർലമെന്റിന്റെ ഡയറക്റ്റ് തീരുമാനം എടുക്കാം. പാർലമെന്റിനാണ് അധികാരമുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ. സോ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ല്, ഒരു പുതിയ സ്റ്റേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ല് പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷനോട് കൂടി ആവണം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് പാർലമെന്റിൽ. പിന്നെ ആർട്ടിക്കിൾ നാല് പ്രകാരം ഈ ആർട്ടിക്കിൾ ത്രീയിലൂടെ പ്രസന്റ് ചെയ്യുന്ന ബില്ല്, അത് പിന്നെ ആക്ട് ആയി, പുതിയൊരു സ്റ്റേറ്റ് ആയി, ഇറ്റ് ഇസ് നോട്ട് ആൻ അമെന്റ്മെന്റ് അണ്ടർ ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 കീഴിൽ ഒരു അമെന്റ്മെന്റ് അല്ല ഈ ആർട്ടിക്കിൾ ടൂവിനോ ആർട്ടിക്കിൾ ത്രീനോ കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോ. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ മെജോറിറ്റി മതിയാകും അത് പാസ് ചെയ്യാൻ. ആർട്ടിക്കിൾ 368 ആയിരുന്നെങ്കിൽ സിമ്പിൾ മെജോറിറ്റി അല്ല, സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഇവിടെ ഒരു സിമ്പിൾ മെജോറിറ്റി കൊണ്ട് തന്നെ പാസ് ചെയ്യാൻ പറ്റും. പിന്നെ സിക്സ്ത് ഷെഡ്യൂൾ, സിക്സ്ത് ഷെഡ്യൂൾ പെർട്ടെയിൻസ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ആസ് ഓഫ് നൗ അസാം, ത്രിപുര, മേഘാലയ ആൻഡ് മിസോറാം, ഈ നാല് സ്റ്റേറ്റ്സിനാണ് സിക്സ്ത് ഷെഡ്യൂൾ ഏരിയാസ് ഉള്ളത്. സോ ഈ സിക്സ്ത് ഷെഡ്യൂൾഡ് കീഴില് ട്രൈബൽ ഏരിയാസിനെ ഓട്ടോണമസ് ഡിസ്ട്രിക്ട്സ് ആയിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് പോളിറ്റിയിൽ ഉള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അത് പ്രകാരം ഗവർണർ ഇസ് എംപവേർഡ് ടു ഓർഗനൈസ് ആൻഡ് റീഓർഗനൈസ് ഓട്ടോണമസ് ഡിസ്ട്രിക്ട്സ് ആൻഡ് കൻ ഡിവൈഡ് ദ ഡിസ്ട്രിക്ട്സ് ഇൻ ടു ഓട്ടോണമസ് റീജിയൻ. അതായത് ഒരുപാട് ട്രൈബൽ ഗ്രൂപ്സ്, ഒരു ട്രൈബൽ ഗ്രൂപ്സ്, പല പല ട്രൈബൽ ഗ്രൂപ്സ് ഒരു ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടെങ്കിൽ അതിനെ ഗവർണറിന് ഫെർദർ ഓട്ടോണമസ് റീജൻസ് ആയിട്ട്, ഈ ട്രൈബ്സിന്റെ ബേസിസിൽ ഓട്ടോണമസ് റീജൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള പവറും ആർക്കുണ്ട്, ഗവർണർക്കുണ്ട്. ഇത് ശ്രദ്ധിക്കുക, ഗവർണർ ആണോ പ്രസിഡന്റ് ആണോ എന്നുള്ളത്. ഷെഡ്യൂൾ 5 ഉണ്ട്, ഷെഡ്യൂൾ 6 ഉണ്ട്. സോ ഷെഡ്യൂൾ 6 കീഴിൽ ഗവർണർക്കാണ് അതിന് അധികാരമുള്ളത്. പിന്നെ ഈ ഡിസ്ട്രിക്ട് ആൻഡ് റീജിയണൽ കൗൺസിൽസ്, ഈ കൗൺസിൽസിന് സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. കാരണം എന്താണ്, ഈ ട്രൈബൽ ഏരിയാസിനെ നമ്മൾ കൾച്ചർ, ആ ഒരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ട്രൈബൽ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ ലിംഗ്വിസ്റ്റിക് കൾച്ചർ ഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനും ട്രൈബൽ നോളജിനെ പ്രൊട്ടക്ട് ചെയ്യാനും ട്രൈബൽ ലാൻഡ് മറ്റു പേർപ്പസിനെ ഡൈവേർട്ട് ആക്കാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന ഷെഡ്യൂൾ 6 ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഡിസ്ട്രിക്ട് ആൻഡ് റീജിയണൽ കൗൺസിൽസിന് സ്പെസിഫൈഡ് മാറ്റേഴ്സ് ലൈക്ക് ലാൻഡ്, മാരേജ്, ഇൻഹെറിറ്റൻസ്, സോഷ്യൽ കസ്റ്റംസ്, ഡിവോഴ്സ് എക്സെട്ര, ഇങ്ങനെയുള്ള ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ എന്താ പറയാ, ലോസ് ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ ലോസ് ആർ സബ്ജക്ട് ടു അപ്രൂവൽ ഓഫ് ഗവർണർ. ഇത് കൂടാണ്ട് മറ്റു ചില പ്രൊവിഷൻസും ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പോളിറ്റി പഠിക്കുമ്പോൾ നോക്കുക. സോ ഇത്രയാണ് സിക്സ്ത് ഷെഡ്യൂളിനെ പറ്റിയിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഡിമാൻഡ്സ് ഉള്ളത് ലഡാക്കിന്റെ. പിന്നെ ക്വാഡിനെ പറ്റിയിട്ടൊരു ന്യൂസ് ഉണ്ട്. ക്വാഡ്, ക്വാഡിന്റെ ബേസിക്സ് പറയുമ്പോൾ ഇറ്റ്സ് ക്വാഡ്രിലാറ്ററൽ, ഒരു ഇൻഡോ പെസിഫിക് അലയൻസ് ആണ്, ഒരു സ്ട്രാറ്റജിക് ഫോറം ആണത്. ഇന്ത്യ, USA, ഓസ്ട്രേലിയ ആൻഡ് ജാപ്പാൻ, ക്വാഡ്രിലാറ്ററൽ അഥവാ ക്വാഡ്. ഇറ്റ്സ് എയിം ഇസ് ടു പ്രൊമോട്ട് റീജിയണൽ സെക്യൂരിറ്റി ആൻഡ് ഇക്കണോമിക് കോപ്പറേഷൻ ഇൻഡോ പെസിഫിക്. ഇതൊരു ഇൻഫോർമൽ ഫോറം ആണ്, ഒരു ഫോർമൽ എഗ്രിമെന്റ് പ്രകാരം നിലവിൽ വന്നതൊന്നുമല്ല, ഒരു ഇൻഫോർമൽ സ്ട്രാറ്റജിക് ഫോറം ആണ്. ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് 2007 നടന്നത്, മലബാർ നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത് ക്വാഡ് ആണ്. ഈ ന്യൂസ് വന്നേക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ക്വാഡിനെ ഒരു ഏഷ്യൻ നേറ്റോ, നേറ്റോ എന്ന് പറയുന്നത് എന്താണ്, ഒരു മിലിറ്ററി പാർട്ട്ണർഷിപ്പ് ആണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, US ലെഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി പാർട്ട്ണർഷിപ്പ് ആണ്. ക്വാഡിനെ ഒരു ഏഷ്യൻ നേറ്റോ എന്ന രീതിക്ക് എൻവിഷൻ ചെയ്യുന്നത് പോലെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അങ്ങനെ അല്ല ക്വാഡിനെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ ക്വാഡ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ
മൾട്ടി അലൈൻമെന്റ് പോളിസിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എന്ന രീതിക്കാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ചൈന ഇടയ്ക്കിടയ്ക്ക് ഒരു അലഗേഷൻ നടത്താറുണ്ട്, അതായത് ക്വാഡ് എന്ന് പറയുന്നത് ചൈനയ്ക്കെതിരെയുള്ള ഒരു മിലിറ്ററി അലയൻസ് ആണ് എന്നുള്ളത്. ചൈനയ്ക്കെതിരെ യു എസ് ലെഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി അലയൻസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അന്നും ഇന്ത്യ അതിനെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, ഇറ്റ് ഇസ് ജസ്റ്റ് ആൻ എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. അതല്ലാണ്ട് ചൈനയുടെ എന്താ പറയുക, ആന്റി ചൈന മിലിറ്ററി പാർട്ണർഷിപ്പ്, നേറ്റോടെ ലൈൻസ് ഉള്ള ഒരു മിലിറ്ററി അലൈൻമെന്റ് അല്ല ക്വാഡ് എന്ന രീതിക്ക് ഇന്ത്യ സ്ട്രെസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പോ ശരിക്കും ഇന്ത്യ പറയുന്നതെന്ന് വെച്ചാല് ഒരു ഗ്ലോബൽ റീബാലൻസിംഗിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയും മാറിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബിക്കം ഫ്രം നോൺ അലൈൻമെന്റ് ഇൻഡിപെൻഡൻസിന് ശേഷം നോൺ അലൈൻമെന്റിൽ നിന്ന് നമ്മളൊരു മൾട്ടി അലൈൻമെന്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ പോളിസിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ക്വാഡ് പോലത്തെ എന്താ പറയുക സ്ട്രാറ്റജിക് ഫോറംസുമായിട്ടുള്ള ഇന്ത്യയുടെ എൻഗേജ്മെന്റ്. സോ ഇന്ത്യ ഇപ്പൊ നമ്മുടെ ന്യൂസിൽ കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ട് ഇന്ത്യയുടെ എന്താ പറയുക, ഇന്ത്യ എൻവിഷൻ ചെയ്യുന്ന ഒരു ചേഞ്ചിങ് ഗ്ലോബൽ ഓർഡർ. യു എസ് ഈ വേൾഡ് വാർ കഴിഞ്ഞു, യു എസ് എസ് ആർ ഡോമിനൻസ് ഉണ്ടായിരുന്നു, ഒരു ബൈപോളാർ വേൾഡ് ആയിരുന്നു. യു എസ് എസ് ആറിന്റെ ഡിസ്ഇന്റഗ്രേഷന് ശേഷം ഒരു യു എസ് ഡോമിനേറ്റഡ് ആയ യൂണിപോളാർ വേൾഡ് ആയിരുന്നു. ഇപ്പൊ എന്താണ് ഗ്ലോബൽ ഇക്വേഷൻസ് പിന്നെയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ത്യ എൻവിഷൻ ചെയ്യുന്നത് ഒരു മൾട്ടി പോളാർ വേൾഡ് ആണ്. ആൻഡ് ദിസ് മൾട്ടി പോളാർ വേൾഡിൽ എന്താണ് കുറച്ചുകൂടെ ഈക്വൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഉള്ള എന്താ പറയുക, ഒരു ഒരു ഒന്നോ രണ്ടോ കൺട്രീസ് അല്ല, എല്ലാവർക്കും ഗ്ലോബൽ സൗത്തിന് പ്രത്യേകിച്ച് റെപ്രസെന്റേഷൻ കൂടുതലായിട്ടുള്ള ഒരു ഈക്വൽ മൾട്ടിപോളാർ എന്ന് പറയുമ്പോൾ പല പവർ സെന്റേഴ്സ് ഉള്ള ഒരു വേൾഡ് ആണ് ഇന്ത്യ ഇൻവെഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മൾട്ടി അലൈൻമെന്റ് പോളിസീസ് വരുന്നത്. അത് മാത്രമല്ല, പണ്ട് നോൺ അലൈൻമെന്റ് സമയത്ത്, നോൺ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പവർ ബ്ലോക്കിന്റെയും കൂടെ അല്ല, അതായത് യു എസിന്റെ കൂടെയോ യു എസ് എസ് ആറിന്റെ കൂടെയോ അല്ല, നമ്മൾ നമ്മുടെ ഡെവലപ്മെന്റ് പ്രയോറിറ്റീവ്സ് നോക്കി അലൈൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അതല്ലാണ്ട് നമുക്ക് നിലപാടില്ല എന്നുള്ളതല്ല. സോ പണ്ട് ഇതിലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, അതായത് പണ്ട് നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു നിലപാടായിരുന്നു, കേപ്പബിലിറ്റി ഡ്രിവൺ അല്ലായിരുന്നു. ഇപ്പൊ റെഡ് സീയുടെ കോണ്ടെക്സ്റ്റില്, റെഡ് സീയിൽ കൂടെ പോകുന്ന വെസൽസിനെ ഒക്കെ യമനിലെ ഹൂതി റിബൽസ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റെഡ് സീയിൽ കൂടെ ട്രേഡ് പാസ് ചെയ്യുന്നത് ഇച്ചിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു റീസെന്റ്ലി. അപ്പൊ പണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ അതിനെ പറ്റിയിട്ട് ഒരു ഒപ്പീനിയൻ പറയുന്നതായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ആക്റ്റീവ്ലി ആ റീജിയൻ സെക്യൂർ ചെയ്യാനായിട്ട് ട്രൂപ്സിനെ സെൻഡ് ചെയ്യാം, ഒരു കേപ്പബിലിറ്റി ഡ്രിവൺ അപ്രോച്ച് ആണ് നമ്മൾ എടുക്കുന്നത് എന്നും ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ന്യൂസ് ജി ഐ ടാഗിനെ പറ്റിയിട്ടാണ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. അസാമിലെ ബോഡോ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ പല ഒരുപാട് പ്രോഡക്ട്സിന് അവരുടെ റൈസ് കറി പൗഡർ, അവരുടെ എന്താ സെമി ഫെർമെന്റഡ് ഫുഡ് പ്രിപ്പറേഷൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾക്ക് ജി ഐ ടാഗ് കൊടുത്തിട്ടുണ്ട്. സോ ഈ കോണ്ടെക്സ്റ്റില് എന്താണ് ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് അറിയണം. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ആരാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? സോ ജി ഐ ടാഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈൻ, ഒരു ടാഗ് ആണ് വിച്ച് ഇസ് യൂസ്ഡ് ഓൺ പ്രോഡക്ട്സ് വിത്ത് എ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഒറിജിൻ പൊസസിംഗ് യുണീക് ക്വാളിറ്റീസ് ഓർ റെപ്യൂട്ടേഷൻ ഡ്യൂ ടു ദാറ്റ് ഒറിജിൻ. അതായത് ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഒറിജിൻ, ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നുള്ള ഒറിജിൻ കാരണം ചില എന്താ പറയുക സ്പെസിഫിക് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ചില സ്പെസിഫിക് ക്വാളിറ്റീസ് ഉണ്ട് വിച്ച് ഇസ് ലിങ്ക് ടു ദാറ്റ് ജോഗ്രഫിക്കൽ ഒറിജിൻ. അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ടാഗ് ആണ് ജി ഐ ടാഗ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പം ആറന്മുള കണ്ണാടി, ആറന്മുള കണ്ണാടിക്ക് ജി ഐ ടാഗ് ഉണ്ട്. എന്താണ് ഇപ്പൊ കണ്ണാടികൾ മിറേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പല രീതിക്ക് ഉണ്ടാക്കുന്ന മിറേഴ്സ് ഉണ്ട്, പക്ഷെ ആറന്മുള കണ്ണാടി ഒരു സ്പെസിഫിക് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയയിൽ സ്പെസിഫിക് കമ്മ്യൂണിറ്റീസുമായിട്ട് അത് ലിങ്ക്ഡ് ആണ്. ആ ഒരു റീജിയനിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് തന്നെ ചില സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഡെഫിനറ്റ് ഹിസ്റ്ററി ഉണ്ട്, ഒരു യുണീക്നെസ് ഉണ്ട്. ആ ഡിസ്റ്റിങ്ഷൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ടാഗ് ആണ് ജി ഐ ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് സെർവ്സ് ആസ് എൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആട്രിബ്യൂട്ടിംഗ് എ പ്രോഡക്ട്സ് ക്വാളിറ്റി റെപ്യൂട്ടേഷൻ ഓർ അതർ ക്യാരക്ടറിസ്റ്റിക് ടു ഇറ്റ്സ് ജോഗ്രഫിക്കൽ ഒറിജിൻ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇന്റലക്ച്വൽ പ്രോഡക്റ്റ് ഓഫ് ആർ ഇന്റലക്ട്, ഒരു ഒരു ആശയത്തിനോ അല്ലെങ്കിൽ ആ ആശയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റിനോ കൊടുക്കുന്ന ഒരു റൈറ്റ്, ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ്, അതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. ഈ ജി ഐ ടാഗിന്റെ ഫംഗ്ഷൻ ഒരു ഐ പി ആർ ആയിട്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എന്റിറ്റി ആയിട്ട് കൂടി സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിന്റെ മിസ്യൂസ് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക അതിന്റെ റൈറ്റ്സ് കമ്മ്യൂണിറ്റി, ഈ പറയുന്ന ആറന്മുള കണ്ണാടി ഒക്കെ സ്പെസിഫിക് ആയിട്ടുള്ള റീജിയന്റെ ആണല്ലോ, അങ്ങനെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ടാഗ് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഡ്യൂപ്ലിസിറ്റി ഒക്കെ പ്രിവെന്റ് ചെയ്യുക,
ആ രീതിക്ക് ഒരു ഐപിആറിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് കൂടി സെർവ് ചെയ്യാറുണ്ട്. ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആണ് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ജിഐ ടാഗ് എന്ന് പറയുന്നത്. അത് റെക്കഗ്നൈസ് ചെയ്യുന്ന രണ്ട് ഇന്റലക്ച്വൽ സ്റ്റാറ്റ്യൂട്സ് എന്ന് പറയുന്ന ഒന്ന് പാരീസ് കൺവെൻഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി, പിന്നെ രണ്ട് WTOയുടെ കീഴിലുള്ള ട്രിപ്സ് എഗ്രിമെന്റ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എഗ്രിമെന്റ്. ട്രിപ്സ് എഗ്രിമെന്റിന് കീഴിലും പാരീസ് കൺവെൻഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടിന്റെ കീഴിലും ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആണ്. പിന്നെ ഇന്ത്യയിലെ ജിഐ ടാഗ്സ്, ഇന്ത്യയിലെ ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഗവേൺ ചെയ്യുന്ന ഒരു ലോ ഉണ്ട്, നമുക്കൊരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999 ആണ് ഇന്ത്യയിലെ ജിഐ ടാഗ്സ് ഗവേൺ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ട്. അതിന്റെ കീഴിൽ ഒരു ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് രജിസ്ട്രി സ്ഥാപിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് ആൻഡ് രജിസ്റ്ററിംഗ് ജിഐ ആപ്ലിക്കേഷൻസ്. ഒരു തവണ ജിഐ ടാഗ് കൊടുത്താൽ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 10 ഇയേഴ്സ് ആണ്. പക്ഷേ ഇത് ഇൻഡെഫിനിറ്റ്ലി നമുക്ക് 10 വർഷം കഴിയുമ്പോൾ റിന്യൂ ചെയ്യാൻ പറ്റും, എത്ര തവണ വേണോ റിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ നോഡൽ മിനിസ്ട്രി വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേർണൽ ട്രേഡ് DPIIT, ഈ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഇസ് അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അതിന് കീഴിലാണ് ഈ പറയുന്ന ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രി വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. താങ്ക് യു.